നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പലസ്തീനിൽ വർഷങ്ങളായി നടത്തുന്ന ആക്രമണങ്ങളെയും കൂട്ടക്കുരുതിയെയും കണ്ടില്ലെന്ന് നടിച്ച് മിക്ക രാജ്യങ്ങളും മൗനമലംബിച്ച് രാഷ്ട്രീയവും സാമ്പത്തികവുമായ പിന്തുണ മാത്രം നൽകിയപ്പോൾ പലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ദക്ഷിണാഫ്രിക്കയാണ്. അത് ഉറക്കെ പറയുക മാത്രമല്ല, ഗാസയിൽ വംശഹത്യ നടക്കുകയാണെന്ന് വ്യക്തമാക്കി ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തു. ഇന്നു മുതൽ ലോകകോടതിയിൽ വിചാരണ ആരംഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക ഇത്തരമൊരു നിലപാടെടുത്തതിന് പിന്നിൽ ചരിത്രവും രാഷ്ട്രീയപരവുമായ കാരണങ്ങൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. പലസ്തീനിലെ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നൊടുക്കുന്നതിൽ ലോകം മൗനം പാലിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്ക രാജ്യത്തുള്ള അന്താരാഷ്ട്ര നിയമത്തിലെ വിദഗ്ധരും അഭിഭാഷകരും ഉൾപ്പെടുന്ന ഒരു നിയമസംഘത്തെ വിളിച്ചുകൂട്ടി. ആ സംഘമാണ് ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ ലോകകോടതിയിൽ സമർപ്പിക്കാനുള്ള 84 പേജുള്ള പരാതി തയ്യാറാക്കിയത്. തെളിവുകളും നിയമങ്ങളും നിരത്തിയുള്ള ആ റിപ്പോർട്ടിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ നിർത്തിവെക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോക ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ വർണ്ണ വിവേചനത്തിനും നീതി നിഷേധത്തിനും ഇരയായ ദക്ഷിണാഫ്രിക്കൻ ജനതയ്ക്ക് പലസ്തീനൊപ്പമേ നിൽക്കാനാവൂ എന്നതാണ് ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. ദക്ഷിണാഫ്രിക്കൻ ജനത നീതിക്കായി പോരാടുമ്പോൾ തന്നെ അവർ ഇസ്രായേലിനെതിരെ നിലകൊള്ളുകയും പലസ്തീന് വേണ്ടി ഉറക്കെ ശബ്ദിക്കുകയും ചെയ്തിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ വർണ്ണ വിവേചനത്തിനെതിരായ പോരാട്ടവും ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ പലസ്തീനിൽ തുടരുന്ന പോരാട്ടവും തമ്മിൽ സമാനതകൾ ഉണ്ടെന്നാണ് ആഫ്രിക്കൻ ജനതയിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും നിലപാട്. ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിനൊപ്പം ചേർത്താണ് പലസ്തീനുകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വർണ്ണ വിവേചന വിരുദ്ധ പോരാട്ട നായകനായ നെൽസൺ മണ്ടേല നിലപാട് പറഞ്ഞിട്ടുള്ളത്. പലസ്തീനുകളുടെ സ്വാതന്ത്ര്യമില്ലാതെ ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യം അപൂർണമാകുമെന്നായിരുന്നു മണ്ടേലയുടെ ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം. നെൽസൺ മണ്ടേലയുടെ ചെറുമകനും പലസ്തീന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. പലസ്തീനുകളുടെ പോരാട്ടത്തിന് പിന്തുണയർപ്പിച്ച ലോകത്താകമാനമുള്ള ലക്ഷക്കണക്കിന് പേർക്കൊപ്പം ഞങ്ങളും ചേരുന്നു എന്നാണ് വെറൈലയിലെ മണ്ടല മണ്ടേല കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെയും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചും ഏകപക്ഷീയമായി പ്രവർത്തിച്ച ഇസ്രായേലിന്റെ നാളുകൾ എണ്ണപ്പെട്ടു. രക്തസാക്ഷികളുടെ ചോരയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ നാമ്പുകൾ തളിർക്കും. ഇസ്രായേൽ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ ആക്രമണവും ഗാസയിൽ വംശഹത്യയും അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഇസ്രായേലിനെതിരെ കോടതി കയറുന്നത് ദക്ഷിണാഫ്രിക്കയിൽ അധികാരം കൈയാളുന്ന ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് 2024 തെരഞ്ഞെടുപ്പിൽ ഗുണമാകുമെന്ന വിലയിരുത്തലുമുണ്ട്. എന്തായാലും ലോകകോടതിയിലേക്ക് ദക്ഷിണാഫ്രിക്ക പോകുമ്പോൾ വളരെ കരുതലിലാണ് ഇസ്രായേൽ. ലോകകോടതിയിൽ വംശഹത്യ തെളിയിക്കപ്പെട്ടാൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറും എന്നതാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഘടകം.